താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷം 50% മാധ്യമ പ്രവർത്തകർക്കും തൊഴിൽ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട്. അഫ്ഗാൻ നാഷണൽ ജേർണലിസ്റ്റ് യൂണിയനാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. 6000-ൽ അധികം മാധ്യമ പ്രവർത്തകർക്ക് ജോലി നഷ്ടപ്പെട്ടു. മിക്ക മാധ്യമങ്ങളും അഫ്ഗാനിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു. അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം തങ്ങളുടെ ഓഫീസുകൾ അടച്ചുപൂട്ടിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. താലിബാൻ ഭരണകൂടത്തിന് കീഴിൽ മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണം നിലനിൽക്കുന്നുണ്ട്. മിക്ക മാധ്യമ പ്രവർത്തകരും രാജ്യം വിട്ടു. താലിബാനെതിരായി വാർത്ത നൽകുന്ന മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത് പതിവാണ്. താലിബാൻ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വാർത്തകളൊന്നും മാധ്യമങ്ങൾക്ക് ലഭിക്കാറില്ല. അതിനാൽ അഫ്ഗാന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പോലും യാതൊരു വിവരവും തങ്ങൾക്കില്ലെന്ന് പത്രപ്രവർത്തകനായ റാഖിബ് ഫയാസ് പറയുന്നു. യുഎന്നിന്റെ റിപ്പോർട്ട് പ്രകാരം 2022 മാത്രം 200-ൽ അധികം മാധ്യമങ്ങളാണ് നിയമ നടപടി നേരിട്ടത്. മുതിർന്ന മാധ്യമ പ്രവർത്തകരും പത്രാധിപന്മാരും അറസ്റ്റിലായി. നിയമവിരുദ്ധമായാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്ന് യുഎൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. താലിബാൻ അധികാരം പിടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ അഫ്ഗാനിലെ മാധ്യമ സ്വാതന്ത്ര്യം കടുത്ത വെല്ലുവിളിയാണ് നേരിട്ടിരുന്നത്. നിലവിൽ സ്ഥിതി കൂടുതൽ വഷളായി. അഫ്ഗാനിലെ സ്ത്രീകൾക്ക് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വിലക്കുണ്ട്. അതിനാൽ വനിതാ മാധ്യമ പ്രവർത്തകർ വീട്ടിൽ തന്നെ കഴിയേണ്ട ഗതികേടിലാണ്. അഫ്ഗാനിസ്ഥാനിലേത് ഇന്ന് പ്രാകൃത മതനിയമങ്ങളും അപരിഷ്കൃത ജീവിത രീതികളും അടിച്ചേൽപ്പിക്കപ്പെട്ട ജനതയാണ്. താലിബാൻ ഭരണം കൈയാളുന്ന ഇവിടെ ജീവിതം ഒരു ദുസ്വപ്നമാണെന്ന് ദിനംപ്രതി പുറത്തുവരുന്ന വാർത്തകൾ തെളിയിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ അടിച്ചമർത്തുന്നതാണ് താലിബാന്റെ ചട്ടങ്ങൾ. പുരുഷന്മാർ കൂടെ ഇല്ലാതെ സ്ത്രീകൾക്ക് മാർക്കറ്റുകളിലെ പ്രവേശനം താലിബാൻ ഭീകരവാദികൾ വിലക്കി. കാൽപാദം പുറത്തു കാണിക്കുന്ന തരം ചെരുപ്പുകൾ ധരിച്ച് പുറത്തിറങ്ങിയ പെൺകുട്ടികളെ താലിബാൻ ഭീകരർ ആക്രമിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. 2001-ൽ അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിലെത്തുന്നതിന് മുമ്പ് 5 വർഷം രാജ്യത്തിന്റെ ഭരണം കൈയാളിയ താലിബാൻ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, ജോലി ചെയ്യാനുള്ള അവകാശം, പുരുഷന്മാർ കൂടെ ഇല്ലാതെ സഞ്ചാര സ്വാതന്ത്ര്യം എന്നിവയെല്ലാം താലിബാൻ കർശനമായി വിലക്കിയിരുന്നു. വീണ്ടും അഫ്ഗാൻ താലിബാന്റെ നിയന്ത്രണത്തിൽ വന്നപ്പോഴും ഇത് മാറ്റമില്ലാതെ തുടരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.